ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആവാസ് ക്യുസിൻ ഓ എൻ്റെ യൂട്യൂബ് കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഓണത്തിന് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്ന് കരുതിയപ്പോൾ പായസം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പായസം കൊണ്ട് തന്നെ ഒരു വെറൈറ്റി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ ഇന്ന് സേമയും കപ്പ് പായസവുമായിട്ടാണ് വന്നിരിക്കുന്നത് പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എല്ലാം റെഡിയായി നിൽക്കുമ്പോഴാണ് എൻ്റെ ഫ്രണ്ട് കോൾ ചെയ്തത് ഒന്ന് റോഡിന്റെ അടുത്തേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് അവൾ എനിക്ക് ഓണസന്ധ്യയായിട്ടാണ് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട്സും വീട്ടിന്റെ അടുത്തുള്ളവരെല്ലാം വിളിക്കാറുണ്ട് പക്ഷെ ഇപ്പൊ കോവിഡിന്റെ ഇപ്പം കേസസ് കൂടിയ സമയത്ത് അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ക് അവളെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം എന്തായാലും ഇപ്രാവശ്യം സദ്യ കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു അയ്യോ എവിടെ നിന്ന് കഴിക്കലെന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോന്ന് ഇവളിങ്ങനെ കൊണ്ടുത്തന്നെ അവളുടെ കോടി ഓണായത് കാരണം അവൾക്ക് എവിടെയല്ലോ പോകാനുണ്ടായിന് അതുകൊണ്ടാണ് അവൾ വീട്ടിലേക്ക് വരാ തന്നെ അങ്ങനെ ഞാൻ സദ്യയൊക്കെ കഴിച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൊതുവെ സദ്യ അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സേമിയോ കപ്പ് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം ഞാൻ ഇവിടെ കണ്ടെൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത് കുക്കറിന്റെ അകത്ത് വെച്ചിട്ട് കണ്ടൻസ് മിൽക്കിന്റെ മുകളിൽ വെള്ളം എത്തുന്ന രീതിയിൽ വെച്ച് നമ്മൾക്ക് ഇത് ഫ്ലെയിമിൽ ഒരു വിസൽ അടിക്കുന്നത് വരെയും പിന്നെ ഒരു ഇരുപത് മിനിറ്റ് സിമ്മിൽ ഇട്ട് വെക്കണം ക്യാരമൽ റെഡിയാകുന്ന ടൈമിനുള്ളിൽ നമ്മൾക്ക് വേമസെല്ലി കപ്പ്സ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം ഫസ്റ്റ് ബട്ടർ മെൽറ്റ് ആയതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ട് വേമസെല്ലി നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം ഞാനൊരു പാക്ക് വേമസെല്ലിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഈ ഒരു ബൗളിൻ്റെ അത്ര വരും നമുക്ക് വേമിസെല് ബട്ടറിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പോളം മിൽക്ക് മേഡ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി എന്നിട്ട് നമ്മൾക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം മിൽക്ക് മേഡ് ചേർത്താൽ തന്നെ വേമിസെല് പെട്ടെന്ന് കുക്കാകും പക്ഷെ ഞാൻ ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പാൽ കൂടി ഒഴിക്കുന്നുണ്ട് കുറച്ചുകൂടി നമുക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ വേമിസല്ലി ഇവിടെ കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റാം അത്യാവശ്യം ചൂട് പോയതിന് ശേഷം നമ്മൾക്ക് ഇതുപോലത്തെ ഒരു എടുത്തിട്ട് വേമസല് കപ്പ് തയ്യാറാക്കാം നമുക്ക് ഇതിന്റെ ഷേപ്പിൽ എടുക്കാം ഇതിന് സെന്ററിലും സൈഡിലും കുറച്ച് കട്ടിയിൽ വെച്ചെടുക്കണം അല്ലാണ്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് ഇതുപോലെ നമ്മെടുത്ത കപ്പിനനുസരിച്ച് നമ്മൾക്ക് ഇത് ഷെയ്പ്പാക്കി എടുക്കാവുന്നതാണ് പിന്നെ എല്ലാ കപ്പും ഞാൻ ഇതുപോലെ ഷെയ്പ്പാക്കി എടുക്കുന്നുണ്ട് ഷെയ്പ്പാക്കി എടുത്തതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഫ്രീസറിൽ വെക്കാം അപ്പോൾ നമ്മൾക്ക് ഇത് കപ്പിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും നമ്മൾക്കിനി പായസം ഉണ്ടാക്കാം പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു അളവിലുള്ള ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് പാലാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഈ പാല് നല്ലോണം കുറുക്കിയെടുക്കണം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പാല് തിളക്കാൻ തുടങ്ങിയാൽ നമ്മൾക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഇളക്കിയെടുക്കാം തിളച്ചതിന് ശേഷം നന്നായി ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം ഞാനിവിടെ പകുതിയോളം വേമസെല്ലിൽ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾക്ക് ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇതിലോട്ട് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ചേർത്ത് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം കുറച്ച് ഒരു മുപ്പത് മിനിറ്റ് ആയതിനു ശേഷം നമ്മുടെ കണ്ടൻസ് മിൽക്ക് കുക്കറിൽ നിന്നും നമ്മൾക്ക് പുറത്തെടുക്കാം ഇങ്ങനെ ചെയ്താൽ കണ്ടൻസ് മിൽക്കിന്റെ കളറും ആവും പിന്നെ ഇതിന്റെ ടേസ്റ്റിലും നല്ല വ്യത്യാസമുണ്ട് സാധാ കണ്ടൻസ് മിൽക്കിൽ നിന്നും ഒരു ഏകദേശം ഒരു ബ്രൗൺ കളറാണ് ഉണ്ടാവുക കറക്റ്റ് ഒരു മുപ്പത് മിനിറ്റോളം വെക്കണം അപ്പം നല്ലോണം ബ്രൗൺ കളറാവും ഞാൻ കുറച്ച് വേഗം എടുത്തിന് എന്നാലും ബ്രൗൺ ഒരു ഏകദേശം ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇങ്ങനെ ചെയ്താൽ പോലെ തന്നെ ഒരു ടേസ്റ്റാണ് നമ്മുടെ കണ്ടൻസ് മിൽക്കിന് ഇതിൻ്റെ മുകളിൽ ഒരു ടേബിൾ സ്പൂണ് ഗീ കൂടി ചേർത്ത് നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം നമ്മുടെ കപ്പിൽ നിന്നും ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം നമ്മൾക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പായസം നമുക്ക് ഓരോ കപ്പിലായിട്ടും ഇതുപോലെ ഇങ്ങനെ ഫിൽ ചെയ്തെടുക്കാം ഇത്രേ പണിയുള്ളൂ നല്ല ടേസ്റ്റിയാണിത് അപ്പോൾ നമ്മുടെ വേമസല്ലി പായസം കപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കണം അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് സ്പെഷ്യൽ ഇത് തന്നെ ഉണ്ടാക്കാം എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി പ്ലീസ് എനേബിൾ ബെല്ലേക്കൺ